ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ട ചീക്കല്ലൂർ പുളിക്കൽ കൂടോത്തുമ്മൽ റോഡ് സന്ദർശിക്കാൻ റീബിൽഡ് കേരള ഉദ്യോഗസ്ഥരും സംഘങ്ങളും എത്തി. പ്രതീക്ഷയോടെ പ്രദേശവാസികൾ. 3 വർഷം മുൻപ് റീബിൽഡ് കേരളയിൽ ഫണ്ട് വകയിരുത്തി ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും പിന്നീട് നിലയ്ക്കുകയും ചെയ്തതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. കണിയമ്പറ്റ ചീക്കല്ലൂരിൽ നിന്നും പുളിക്കൽ വഴി കൂടോത്തുമ്മൽ എത്തിച്ചേരുന്ന റോഡിന് 2 കിലോമീറ്ററും 200 മീറ്ററുമാണ് ദൂരമുള്ളത്. 3 ആദിവാസി കോളനികളിലുള്ളവർ ആശ്രയിക്കുന്ന റോഡിന് 2020 റീബിൽഡ് കേരള പദ്ധതി പ്രകാരം റോഡിന്റെ പ്രവൃത്തികൾക്കായി ടെൻഡർ വിളിക്കുകയും പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എസ്റ്റിമേറ്റിൽ ചില അപാകതകൾ കണ്ടതോടെ പ്രവൃത്തികൾ നടക്കാതെ പോവുകയുമായിരുന്നു. കാൽനട പോലും അസാധ്യമായ റോഡിൽ വീണ്ടും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയപ്പോൾ പലരും രോക്ഷാകുലരായാണ് പ്രതികരിച്ചത്. റോഡ് എപ്പോഴും വന്നവർ ഫോട്ടോ എടുത്തു പോകും, പാസായി പാസായി എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരാ, ഞങ്ങളിങ്ങനെ കബളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ വന്ന ശേഷം തൊട്ട് എന്ത് ചളിക്കൂടാണ് നടക്കല്. അതുപോലെ അങ്ങ് നടന്നാൽ മതി, നടക്കുന്നത് ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾ സ്കൂളിൽ പോകുന്നു അതുപോലെ, ഒരു രോഗിനെ കൊണ്ടുപോകുന്നു അതുപോലെ. അല്ലാണ്ട് പിന്നെ ഇവർ ഇപ്പോൾ വരും, ഇന്ന് വരും, നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊതിപ്പിക്കുക. അല്ലാണ്ട് റോഡ് ഇന്നൊക്കെ ഈ നേരം വരും, ഇത്രയും പഞ്ചായത്തുകാരുണ്ട്, ഇത്രയും ഭരണസമിതികളുണ്ട്, പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ ഓരോരോ 5 കൊല്ലം കഴിയുമ്പോൾ വരുന്നുണ്ട്. അവർ വന്ന് ഇതേ വർത്തമാനമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇന്നൊക്കെ ഈ നേരം വരെ ഞങ്ങൾക്ക് റോഡും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടു മനസ്സിലാക്കിയ പ്രൊജക്ട് ഓഫീസർ സുനിൽകുമാർ അടങ്ങിയ സംഘം പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. റോഡ് ഫില്ല് ചെയ്ത് പിന്നെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ പഞ്ചായത്തിന് വേണേ അതിന്റെ പുറത്ത് ബി സിയോ കോൺക്രീറ്റ് എന്തോ ചെയ്യാൻ പറ്റും. നമുക്ക് ഫണ്ട് കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഫണ്ട് അഡീഷൻ കിട്ടണം, നമുക്ക് ഇനി അതിന്റെ പുറത്ത് കോൺക്രീറ്റോ മൂന്ന് കോടിയിലധികം രൂപ ഫണ്ട് വകയിരുത്തിയാണ് ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിക്കുക. ഇതോടെ തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും കോളനി നിവാസികളും ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കണിയമ്പറ്റ.